Hello friends, welcome to Hope and Peace Counseling Diary. I'm Tracy and John, counseling psychologist. എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവളെ നമുക്ക് ദേവിക എന്ന് വിളിക്കാം. അവൾ ചെന്നൈ IIT ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടിയാണ്. അവളുടെ അച്ഛനമ്മമാർ ഡോക്ടേഴ്സാണ്. വിളിച്ചുകൊണ്ട് വന്നത് കാരണം പറഞ്ഞത് അവൾക്ക് പാനിക് അറ്റാക്കാണ്. അവൾ പറയുന്ന കംപ്ലൈൻറ്റ് അവൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു, അവൾ മരിച്ചു പോവും, എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു എന്നൊക്കെയാണ് അവൾ പറയുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ ദേവിയയ്ക്ക് ആദ്യമായിട്ട് പാനിക് അറ്റാക്ക് വന്നത് 3 മാസങ്ങൾക്ക് മുമ്പാണ്. കുറച്ചാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. പിന്നെ അത് ഓരോ ആഴ്ചയിലും വരാൻ തുടങ്ങി. പിന്നെ അത് ഓരോ ദിവസവും വരാൻ തുടങ്ങി. ഇപ്പോൾ അത് ഒരു ദിവസം തന്നെ പല വട്ടമാണ്. സാധാരണ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് പിന്നെ 6 മാസം കഴിഞ്ഞാലായിരിക്കും സാധാരണഗതിയിൽ വരുന്നത്. ദേവികയുടെ കാര്യത്തിൽ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറഞ്ഞു. അപ്പം ദേവിക വല്ലാത്തൊരവസ്ഥയിലാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെ വല്ലാത്ത ഇറിറ്റബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ആയിട്ടുള്ള മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടിയെ മെഡിസിൻ ഒന്നും കൊടുക്കാതെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വിളിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ദേവിയെ കണ്ടാൽ ആകെ അലസമായിട്ട് ഉള്ള വസ്ത്രധാരണവും കണ്ണുകൾക്കൊന്നും ഒരു ജീവനില്ലാത്ത പോലെ ഒരു ഓജസ് ഉള്ള ഒരു ശരീരമൊന്നുമല്ല. പക്ഷെ ദേവിക്ക് താൻ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം എന്നുണ്ട്. മറ്റൊരു കാര്യത്തെക്കുറിച്ചും ദേവിക സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ദേവികയുടെ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് എനിക്ക് മനസ്സിലായത് അവരുടെ കുട്ടി വളരെ ഊർജസ്വലയായിരുന്നു. കുഞ്ഞുനാള് മുതൽ അച്ഛനമ്മമാരുടെ ഓമനയായിരുന്നു. അച്ഛനമ്മമാരുടെ മാത്രമല്ല, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു സഹപാഠികളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ പെറ്റായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് സഹായിക്കും, എല്ലാവരെയും ഇഷ്ടമാണ് ഒരുപാട്. അക്ഷരം പഠിച്ച നാൾ മുതൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, നല്ല നല്ല പുസ്തകങ്ങൾ. ഈ അടുത്ത കാലം വരെയും ഇപ്രാവശ്യം വീട്ടിലേക്ക് വരുന്നിടം വരെയും വേൾഡ് ക്ലാസിക്കലൊക്കെ കിട്ടിയാൽ ഇരുന്ന ഇരിപ്പിൽ വായിച്ചു തീർക്കുന്ന സ്വഭാവമായിരുന്നു ദേവികയുടേത്. സാധാരണ ഈ ഡോക്ടേഴ്സിൻ്റെ മക്കള് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഡോക്ടറാകുക എന്നുള്ള ആ പതിവ് തെറ്റിച്ച് ദേവികയ്ക്ക് കുറച്ചും കൂടി ഉയർന്ന ചിന്തയായിരുന്നു. കാരണം മെഡിക്കൽ രംഗത്ത് തന്നെ റിസർച്ച് ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി തൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണം എന്ന് ചിന്തയായിരുന്നു ദേവികയ്ക്ക്. അങ്ങനെയാണ് ദേവിക ബയോമെഡിക്കൽ എൻജിനീയറിങ്ങിന് ആ ഒരു ഗോളോട് കൂടി പഠിച്ചത് കൊണ്ടാണ് ബയോമെഡിക്കൽ എൻജിനീയറിങ്ങിന് ഇപ്പോൾ PG IIT അഡ്മിഷന് കിട്ടാനുണ്ടായ വഴി അതാണ്. പഠനകാലത്ത് ഇത്രയും കാലത്തിനിടയിൽ ഒരിടത്തും ട്യൂഷന് പോയിട്ടില്ല ദേവിക, തനിയെയാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ദേവികയുടെ ബാക്ക്ഗ്രൗണ്ട്.
ദേവിക ഐഐടിയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ദേവിയെ വല്ലാതെ ആകർഷിച്ചു. ആശ്രമമാരെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്ന വിഷമം ഉണ്ടാവും എന്നൊക്കെയായിരുന്നു പാരൻസ് കരുതിയത്. പക്ഷെ അങ്ങനൊന്നും അല്ല സംഭവിച്ചത്. അവിടെ ഒരുപാട് ഫ്രണ്ട്സ്, നല്ല ക്യാമ്പസ്, പല പല സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന സ്റ്റുഡൻസ്, പല ഭാഷ, പല സംസ്കാരം, നല്ല ഫാക്കൽറ്റി. ക്യാൻറ്റീനിലെ ഭക്ഷണമെല്ലാം നന്നായിട്ട് രുചിച്ചു നമ്മുടെ ദേവിക്ക്. മാത്രമല്ല, ആ ക്യാമ്പസിനുള്ളിലൊരു പ്രത്യേകത ദേവിക്ക് തോന്നിയത്, അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. പലപ്പോഴും പകൽ രാത്രി എന്നുള്ള വ്യത്യാസം പോലും ഇല്ല. കാരണം പലപ്പോഴും രാത്രി 10 മണിക്കൊക്കെ പാരൻസ് വിളിക്കുമ്പം ലൈബ്രറിയിലും ഒക്കെ ആയിരിക്കും ഈ കുട്ടി. എല്ലാ കോളേജിലും കോളേജ് ഡേ ആണെങ്കിൽ ഐഐടിയിലും കോളേജ് നൈറ്റ് ആണ്. അപ്പൊ ദേവിക്ക് ഇതൊക്കെ വളരെയധികം എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കൂടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വളരെ ഉയർന്ന തലത്തിലുള്ള ഗോൾസാണ്, ലക്ഷ്യബോധ്യമുള്ള കുട്ടികൾ തന്നെയായിരുന്നു കൂടെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. കോവിഡ് വന്ന ആ സമയത്ത് ക്ലാസ്സില്ല, കോളേജ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെല്ലാം ക്ലോസ് ഡൗൺ ചെയ്തു. പക്ഷെ അതിനിടയിൽ എപ്പോഴോ നമ്മുടെ ദേവികയെ, ദേവികയുടെ ഫ്രണ്ട്സ് ഗെയിമുകളുടെ ലോകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു. ആ ക്യാമ്പസിലുണ്ടായിരുന്ന ഏതോ ഒരു പയ്യൻ, സാധാരണഗതിയിൽ അങ്ങനെ ആർക്കും ദേവികയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ദേവിക കൂടുതൽ ബഹുമാനിച്ചിരുന്ന ഒരു കുട്ടി തന്നെയാണ് ദേവികയെ ആ ഗെയിമുകളുടെ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയത്. അവിടെ എത്തിപ്പെട്ട ദേവികയ്ക്ക് അതൊരു വളരെ ചലഞ്ചിങ് ലോകമായിട്ടാണ് തോന്നിയത്. ഗെയിം കളിക്കാനും വിജയിക്കാനുമുള്ള ഒരു അൺനോൺ ഇമ്പൾസ് ദേവികയെ നിയന്ത്രിക്കാൻ തുടങ്ങി. ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ തലങ്ങളെല്ലാം ദേവിക മറന്നു. തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കണം, തനിക്കെന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കണ്ടെത്തണം എന്നൊക്കെ ഉണ്ടായിരുന്ന ആ ചിന്തകളെല്ലാം എവിടെയോ പോയി മറഞ്ഞുപോയി. ഗെയിമിൻ്റെ ലോകത്ത് ശത്രു സംഹാരത്തിനായി വെപ്പണുകളെക്കുറിച്ചായി, അതിൻ്റെ ടാക്ടിക്സുകളെക്കുറിച്ചായി ദേവികയുടെ ചിന്ത. ഓരോ ഗെയിമിലും ദേവികയുടെ വെപ്പൻ്റെ പ്രഹരത്തിൽ നശിച്ചത് ദേവികയുടെ സ്വന്തം വ്യക്തിത്വമായിരുന്നു, ജീവിതക്രമമായിരുന്നു, ജീവിത ലക്ഷ്യങ്ങളായിരുന്നു. തൻ്റെ ജനിതകപരമായ കഴിവുകളെല്ലാം ദേവികയ്ക്ക് എവിടെയോ കളഞ്ഞുപോയി. രാത്രിയിൽ ഒരു പോളെ കണ്ണടയ്ക്കാതെ ദേവിക ഗെയിം കളിച്ചു. ഗെയിമിൻ്റെ അനന്ത തലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു ദേവിക. അവിടെ ദേവികയെ ഗെയിമിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ആ സുഹൃത്ത് ഒരു അൺറിയൽ മെഷീൻ ഗെയിം ഓൺ ചെയ്തപ്പോൾ ദേവിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ വെർച്വൽ വേൾഡിലുള്ള സന്തോഷം നൈമിഷികമാണ്. അപ്പോൾ ദേവിക ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ആദ്യത്തെ പാനിക് അറ്റാക്ക് സംഭവിക്കുന്നത്. അതിനുശേഷം കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം രണ്ടാമത്തത് വന്നു. പിന്നെ അതിൻ്റെ ഇടവേളകൾ കുറഞ്ഞ് 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 ഇപ്പോൾ പല ദിവസം പല പ്രാവശ്യം വരാൻ തുടങ്ങി.
അപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗെയിം ആണ് കളിച്ചത് എന്നാണ് നമുക്ക് മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളും ദേവിക്കില്ല, എന്നുവെച്ചാൽ ബോയ് ഫ്രണ്ട് ഇല്ല, ഷോക്കിംഗ് ആയിട്ട് ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ല. ദേവികയെ പേടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ദേവികയെ വേദനിപ്പിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു ഇൻസിഡന്റും നടന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, ഇത് ഗെയിം തന്നെ ആയിരിക്കുമോ കാരണം എന്ന ഏതൊരാളും സംശയിച്ചു പോകുന്ന കാര്യമാണ്. ഈ ദേവിയെ കളിച്ച ഗെയിം എപ്പിക് ഗെയിമാണ്, ന്യൂജൻ ഗെയിമാണ്. നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ എല്ലാ കാലത്തും മനുഷ്യൻ്റെ തലച്ചോറുകൾ കൊണ്ട് വ്യാപാരം നടത്താൻ, ബിസിനസ് നടത്താൻ ചിലരൊക്കെ വളരെ സമർത്ഥരാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ അറിയപ്പെടുന്ന ചരിത്രം മുതൽ ഇപ്പോഴും മനുഷ്യനിൽ പേടി നിറച്ച് കുറേയധികം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നല്ല ബിസിനസ്സാണ്, അതുപോലെയോ അതിനേക്കാൾ കൂടുതലോ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഗെയിം. 2020 $90 ബില്യൺ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ഗെയിം. ദ മോസ്റ്റ് ഫ്ലറിഷിംഗ് നമ്പർ വൺ അല്ല, നമ്പർ ടു ആണ് ഗെയിം. നമ്പർ വൺ പോണോഗ്രഫിയാണ്, സെക്ഷൽ വീഡിയോസാണ്. എന്തുകൊണ്ടാണ് ഈ ഗെയിം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മൾ ആദ്യം കളിച്ച ഗെയിമുകൾ അറിയാം, ഓഫ്ലൈൻ ഗെയിം, ആംഗ്രി ബേഡോ അല്ലെങ്കിൽ കാർ റേസിംഗ്, ബൈക്ക് റൈഡ്, അതൊക്കെ കളിച്ചവരായിരിക്കും എന്നെ കേൾക്കുന്ന പലരും. കാർ റേസിംഗിൽ തന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ട്രാഫിക്കിലോ ഫോളോ ചെയ്യാറുണ്ടോ? അടുത്തൂടി വരുന്ന കാറിനെ ഇടിച്ചിടുക തന്നെയാണ് ചെയ്യുന്നത്. അറ്റ് എനി കോസ്റ്റ് എനിക്ക് മുമ്പിലെത്തണം. ബൈക്ക് റൈഡിൻ്റെ അവസ്ഥ അത് തന്നെ, സൈഡിലൂടെ പോകുന്നതിന് ഒരു കിക്ക് അല്ലെങ്കിൽ ഒരു കുത്ത്, എനിക്ക് ആദ്യം എത്തണം. പക്ഷെ ഇവിടെ എപ്പിക് ഗെയിമുകളിൽ അത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഉണ്ടാക്കിയതല്ല. എത്രയോ രൂപ, എത്രയോ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് ഓരോ ഗെയിമുകളും വളരെയധികം റിസർച്ച് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല, 5-6 വർഷങ്ങൾ എടുക്കാറുണ്ട് സാധാരണ ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം ഒരൊറ്റ ക്ലിക്കിൽ, ഒരൊറ്റ പ്ലേയിൽ, ഒരു പ്രാവശ്യം കളിച്ചാൽ നിങ്ങളത് വീണ്ടും കളിക്കാൻ വന്നിരിക്കണം. അങ്ങനെ കൊളുത്തിയിടാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഒരു ഗെയിം ഉണ്ടാക്കുന്നത്. അത് അങ്ങനെ കൊളുത്തിയിടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് വേറൊരു തലവുമുണ്ട്. ഈ ഗെയിമുകൾ കളിക്കുമ്പോൾ ഡെപ്പാമിൻ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു റിവാർഡ് സിസ്റ്റമാണ്, ഞാൻ പറയുന്നതല്ല, ഈ രംഗത്ത് റിസർച്ച് ചെയ്തിട്ടുള്ളവർ പറയുന്ന കാര്യമാണ്. ഇത് റിവാർഡ് സിസ്റ്റമാണ്. മാത്രമല്ല പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസും വരും. കോർട്ടിസോൾ, ഓക്സിറ്റോസിൻ, ഇതെല്ലാം പ്രശ്നക്കാർ തന്നെയാണ് ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന വിദഗ്ധരുടെ അഭിപ്രായം. ഒരാളുടെ സ്വഭാവത്തിൻ്റെ ആ ബാലൻസിങ് നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് പരമപ്രധാനമാണ്. അപ്പോൾ ഈ റിവാർഡ് സിസ്റ്റം ഉള്ളത് ഇതിലുള്ളത് കൊണ്ടാണ് ഇത് കളിക്കുന്നവരിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നത് കൊണ്ടാണ്. അതൊരു പ്രൈമറി കാരണമാണ് ഇവർ ലോങ് അവേഴ്സ് ആൻഡ് അവേഴ്സ് ഗെയിമിൽ അഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ഓരോ ഗെയിം ഇറക്കുന്നത്
മനസ്സിലായില്ലേ? സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ബിഹേവിയർ സൈക്കോളജി നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ്. മാത്രമല്ല, ഗെയിം കളിക്കുമ്പോൾ അതിൽ കളിക്കുന്ന മറ്റ് ഗെയിമേഴ്സ്, തന്നോടൊപ്പം കളിക്കുന്ന മറ്റ് ഗെയിമേഴ്സ് റിയൽ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതായത് ഞാൻ കളിക്കണ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും എന്നോടൊപ്പം കളിക്കുന്നത്. അതുമാത്രമല്ല, അപ്പം ഞാൻ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എൻ്റെ കൂടെ കുറേ ആൾക്കാർ എപ്പോഴും, അത് പല ഗെയിമുകളിലും നമുക്ക് സംസാരിച്ചുകൊണ്ട് കളിക്കാം. അപ്പം ഞാനെപ്പോഴും ഒരുപാട് പേരുടെ നടുവിലാണ്. ആ ഒരു കംഫർട്ട് ഞാൻ നന്നായിട്ട് ആസ്വദിക്കും. അടുത്ത ഒരു പ്രത്യേകത എന്താണെന്നറിയാം എപ്പിക് ഗെയിമുകളുടെ? ഇതിലുള്ള ക്യാരക്ടേഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും മ്യൂസിഷ്യൻസോ ആക്ടേഴ്സോ ഒക്കെയാണ്. അപ്പം നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ട് ഒരു ആക്ടറിന്, ഇപ്പം നമ്മുടെ മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഫാൻസ് എല്ലാം ഒരു ഗെയിമിൽ മമ്മൂട്ടി എന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിനകത്ത് ആ ഗെയിം കളിക്കാൻ വളരെയധികം ഉത്സാഹം കാണിക്കും. മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻ എല്ലാം മോഹൻലാലാണ് ഒരു ഗെയിമിലെ ക്യാരക്ടറെങ്കിൽ അത് കളിക്കാൻ ഉത്സാഹം കാണിക്കും. ഇതാണ് ഇതിൻ്റെ പുറകിൽ പിന്നിലുള്ള സൈക്കോളജി. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സും മ്യൂസിഷ്യൻസും ഒക്കെയാണ്. പല ഭാഷകളിലെ പല രാജ്യങ്ങളിലെ ക്യാരക്ടേഴ്സ് അവരുടെ അതേ മുഖഭാവവും അതേ വോയിസും ഒക്കെയാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആഞ്ചലീന ജൂലിനെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആഞ്ചലീന ജൂലിയോ ആയിട്ട് കളിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അത് കളിച്ച് കുറച്ച് ബോറടിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ അവതാരം മാറ്റാൻ പറ്റും. ഈ അവതാരങ്ങളെ മാറ്റാനുള്ളൊരു ടെക്നിക്കുണ്ട് ഇതിനകത്ത്, ലൂട്ട് ബോക്സസ്. നല്ല പേരാണ് അല്ലേ, ലൂട്ട് ബോക്സ്. അപ്പം എനിക്ക് ആഞ്ചലീന ജൂലിയ അല്ല, മില ജോവിച്ച് എന്നൊരു ക്യാരക്ടറുണ്ട്, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിഷ്യനുണ്ട്, അവളായിട്ട് കളിക്കണമെങ്കിൽ അതും പറ്റും. മാത്രമല്ല, ഈ ലൂട്ട് ബോക്സിൽ എനിക്ക് എൻ്റെ വെപ്പൺ മാറ്റാം. കാരണം ഈ ഗെയിമുകളെല്ലാം, ഈ എപ്പിക് ഗെയിം, ന്യൂജൻ ഗെയിം എല്ലാം കൺസ്ട്രക്റ്റീവ് അല്ല, ഡിസ്ട്രക്റ്റീവാണ്, നാശത്തിൻ്റെ ഗെയിമുകളാണ്. യുദ്ധമാണ് വിഷയം, കൊല്ലലാണ് വിഷയം, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഗണ്ണും വാളും ബോംബും ഒക്കെയാണ്. അപ്പം എനിക്ക് എൻ്റെ വെപ്പണുകൾ മാറ്റാം ഈ ലൂട്ട് ബോക്സിൽ നിന്ന്. ഞാൻ സ്വേഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എനിക്കത് മാറ്റിയിട്ട് എനിക്ക് പുതിയ മെഷീൻ ഗൺ ഓൺ ചെയ്യാം. അതുമല്ല, അതും മാത്രമല്ല പ്രത്യേകതകൾ. എനിക്ക് ഒരു ഗെയിം ഓൺ ചെയ്യാം, സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാം, മൈക്രോ ട്രാൻസാക്ഷൻസ് നടത്താം. ഈ മൈക്രോ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം കളിച്ചു വന്നൊരു ഗെയിമുണ്ട്. ഞാൻ എന്താ പറയുക, എനിക്ക് ആദ്യം ഈ ഗെയിം അഡിക്ഷൻ മൂലം സ്വഭാവ വൈകല്യം വന്ന ആദ്യം കിട്ടിയൊരു കുട്ടി, അവന് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അവന് ഇതാണ് പ്രശ്നം എന്ന് കണ്ടെത്താൻ. പക്ഷേ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാതെ സോൾവ് ചെയ്ത് വിട്ടു. അവൻ കളിച്ചത് ക്ലാഷ് ഓഫ് ക്ലാനാണ്. അറിയാം, ക്ലാഷ് ഓഫ് ക്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കളിക്കുന്നവർക്ക് ഭയങ്കര എന്തോ എന്താ പറയുക, ഐസമിട്ടായി കിട്ടിയ പോലെയാണ്. എലിക്സർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ജൂബ എന്ന് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ റെസ്പോൺസ് വരുമായിരുന്നു അന്നൊക്കെ നമ്മൾ യൂത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. എലിക്സർ അതിലെ കറൻസിയാണ്, അത് ഒരു ഇമാജിനറി കറൻസിയാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ല, എപ്പിക് ഗെയിമുകളിൽ അങ്ങനല്ല, റിയൽ കറൻസിയാണ് ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുന്നത്. റൂബിളായിട്ടോ യെൻ ആയിട്ടോ ഡോളറായിട്ടോ നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം. വാസ്തവത്തിൽ
പല കൺട്രികളിലും ഗാംബ്ലിംഗ് നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും പല കൺട്രികളിലും ഗാംബ്ലിംഗ് അലൗഡും ആണ്. ഇത് പ്യുവർ ആയിട്ടുള്ള ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിംഗ് എല്ലാം അഡിക്റ്റീവ് നേച്ചറാണ്. അത് റിയൽ ആയിട്ട് കളിച്ചാലും നമ്മുടെ വെർച്വൽ വേൾഡിൽ കളിച്ചാലും. നമ്മുടെ ദൈവിക കളിച്ച ഗെയിം ഈ എപ്പിക് ഗെയിമുകളില് പബ്ജി അല്ല. പബ്ജി നമ്മുടെ ഈ ഏരിയയിലെ പിള്ളേർ കളിക്കുന്ന ഗെയിമാണ് പബ്ജി. അതും എപ്പിക് ഗെയിം തന്നെയാണ്. ദേവിക കളിച്ചത് MMORPG എന്നൊരു ഗെയിമാണ്. അമേരിക്കയിലെ പിള്ളേർ കളിക്കുന്ന ഗെയിമാണ് കൂടുതൽ. വേൾഡ് വൈഡായിട്ട് മില്യൺസോ പ്ലെയേഴ്സ് അറ്റ് എ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്ന മണി മിൻറ്റിങ് ചെയ്യുന്ന കമ്പനി. അങ്ങനെ MMORPG-യിലെ ഫാൻറ്റസി ലോകത്ത് പറന്ന് കളിക്കുകയാണ് നമ്മളുടെ ദേവിക. ഈ ഗെയിം അഡിക്ഷനെ കുറിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പം ഞാൻ ആദ്യമൊക്കെ പറയാൻ തുടങ്ങിയപ്പം എന്നെ കേട്ടിരുന്നവരാരും അത് സമ്മതിച്ചു തന്നില്ലായിരുന്നു. കാരണം അന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡാറ്റയും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് ഏതെങ്കിലും ക്ലിനിക്കിലിരുന്ന് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 2 വർഷത്തിലും കൂടുതലായെന്ന് തോന്നുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് ഒരു മെന്റൽ ഡിസോർഡറിന്റെ പട്ടികയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ സൈക്യാട്രിക് ഡിസോർഡേഴ്സിന്റെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ട് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ അംഗീകരിച്ചിട്ടുള്ള. അതിന്റെ പേരാണ് DSM-5. DSM-5-ല് പ്രോബ്ലമാറ്റിക് ഇന്റർനെറ്റ് യൂസ്, ഫോമ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അതായത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളും ഈവൻ ഗെയിം പോലും എന്തെങ്കിലും മിസ് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തോണ്ടിക്കൊണ്ടേയിരിക്കുന്ന സ്വഭാവം, അതാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഗെയിം അഡിക്ഷൻ. ഇതെല്ലാം DSM-5-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഗെയിമിന് എന്താണ്, എങ്ങനെയാ ഇത് ഒരു വ്യക്തിയിൽ ഒരു പ്ലെയറിൽ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഡൊമിനോ എഫക്റ്റ് ആണ്, ഒരു ചെയിൻ റിയാക്ഷൻ. ഞാൻ പറഞ്ഞു ഹോർമോണിലെ വ്യതിയാനം വരും. വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ പേഴ്സണാലിറ്റിയിലെ വ്യതിയാനം വരും, നമ്മുടെ ക്യാരക്ടറിലെ വ്യതിയാനം വരും, നമ്മളുടെ ടേസ്റ്റിലും സ്വഭാവ എല്ലാത്തിലും വ്യതിയാനങ്ങൾ വരും. ഒരു ഡ്രഗ് അഡിക്റ്റിനെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അയ്യോ, നമ്മൾ ഭയങ്കര ഒരു വല്ലാത്ത ആശ്ചര്യത്തോടെ ആയിരിക്കും അങ്ങനെ ഒരു വ്യക്തിയെ നോക്കിക്കാണുക. കാരണം ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞാൽ നമുക്കറിയാം അയാളുടെ ജീവിതം പോയി എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഒരു മൊബൈൽ ഗെയിം അഡിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഈ ഗെയിം അഡിക്ഷൻ ഉൾപ്പെട്ട ഒരാൾക്ക് മുമ്പേ പല വ്യക്തികൾക്കും ഇന്ന് ഇന്നത്തെ സമൂഹത്തിലെ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പലതരത്തിലുള്ള വളരെ ചെറിയ ചെറിയ രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ളവരാണ്. അങ്ങനെയുള്ളവർ ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ അവരുടെ സൈക്യാട്രിക് പ്രോബ്ലം സൈക്കോളജിക്കൽ പ്രോബ്ലം സൈക്യാട്രിക് ആയിട്ട് മാറിപ്പോകും. മാത്രമല്ല അവർക്ക് പിന്നെ മെഡിസിന്റെ ആവശ്യകത നേരിടുക തന്നെ ചെയ്യും. അപ്പോ ഇതിന് എന്തൊക്കെയാണ് വാർണിംഗ് സൈൻസ് എന്ന് നോക്കാം നമുക്ക്. ഒരാള് ഗെയിം അഡിക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ഡയഗ്നൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ എങ്ങനെ ഡയഗ്നൈസ് ചെയ്യും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒരാള് ഗെയിം അഡിക്റ്റ് ആണെങ്കിൽ അവര് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ദ വീഡിയോ ഗെയിം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അടുത്ത ഗെയിം എന്താണ്, അടുത്ത ഗെയിം എങ്ങനെ കളിക്കണം, അതിനെക്കുറിച്ച് മാത്രം കൂടുതൽ ഡൊമിനേറ്റിംഗ് തോട്ട് ഈ ഗെയിമിനെ കുറിച്ചായിരിക്കും. ചിലര്
വളരെ ഭയങ്കര ആക്റ്റീവാവും, ചിലർ മൂടിയാവും, ഉറക്കം വളരെ കൂടും അല്ലെങ്കിൽ വളരെ കുറയും. എന്നാൽ മിക്കവരും ഉറക്കം നഷ്ടപ്പെടും. അവർക്ക് ജീവിതത്തിൻ്റെ സൈക്കിള് മാറും. നമ്മുടെ ദേവിക വൈകുന്നേരം രാത്രി 10 മണിക്ക് കടന്ന് രാവിലെ 5:30 എഴുന്നേറ്റ് കൊണ്ടിരുന്ന കുട്ടിയാണ് ഇക്കണ്ട കാലം അത്രയും. ആ ദേവിക രാത്രി മൊത്തം ഇരുന്ന് ഗെയിം കളിച്ചിട്ട് രാവിലെ എഴുന്നേക്കില്ല, ഉച്ചയാകുമ്പോഴേ എഴുന്നേക്കാം. ദേവികയുടെ സൈക്കിൾ മാറി. പക്ഷെ ഗെയിം കളിച്ച് കിടന്നുറങ്ങിയിട്ടും ദേവിക ഉറങ്ങുന്നുണ്ടായിരുന്നില്ല, ചുമ്മാ ടയേർഡായിട്ട് ജീവനില്ലാതെ പോലെ കിടക്കുമായിരുന്നു. അതായിരുന്നു ദേവികയുടെ പ്രോബ്ലം. പലപ്പോഴും നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, ആ സൈക്കിൾ മാറും. ഉറക്കത്തിൻ്റെയും ഉണർന്നിരിക്കുന്നതിൻ്റെയും തമ്മിലുള്ള ആ സൈക്കിൾ മാറും. ഏറ്റവും വലിയ ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നിങ്ങൾ മൊബൈൽ മാറ്റി വെച്ച് നോക്കാം. എന്നിട്ട് സ്വയം ഒബ്സർവ് ചെയ്ത് നോക്കുക എത്രമാത്രം അഡിക്ഷൻ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ആ മൊബൈൽ എടുക്കാതിരിക്കാൻ പറ്റില്ല, കിട്ടിയേ പറ്റൂ. കളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും, ആങ്സൈറ്റി വരും, ബോർഡമാവും, ഭയങ്കര സങ്കടം വരും, ദേഷ്യം വരും, അതൊക്കെ വരും. അതൊക്കെ വരുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങളൊരു അഡിക്റ്റാണ്, ഗെയിം അഡിക്റ്റാണ്. നിങ്ങളൊരു ദിവസം ഗെയിം കളിച്ചു ഭയങ്കര സന്തോഷമായി, പിറ്റേ ദിവസം നിങ്ങൾക്ക് അതേ ലെവലിൽ അത്രയും സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഗെയിം കളിക്കണം, കൂടുതൽ എന്താ പറയുക ഇൻറ്റൻസിറ്റിയിൽ ഗെയിം കളിക്കണമെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളൊരു അഡിക്റ്റാണ്. ഈ കളിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കറിയാം, എന്നിട്ടും നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളൊരു അഡിക്റ്റാണ്. നമ്മുടെ ദേവിക്ക് ഒരുപാട് ഹോബി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. ദേവിക ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടിയായിരുന്നു. പക്ഷേ ദേവിക്ക് അതൊന്നും പിന്നെ കൊണ്ടു നടക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ നമ്മളുടെ മുൻപുണ്ടായിരുന്ന ഹോബികളൊന്നും കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ മുൻപ് ആസ്വദിച്ചിരുന്ന പല കൃത്യങ്ങളും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളൊരു അഡിക്റ്റാണ്. നമ്മൾ നിരന്തരം നമ്മുടെ ദേവികയുടെ കാര്യത്തിൽ, ദേവിക വൈകുന്നേരം 8 മണിക്ക് തുടങ്ങിയാൽ രാവിലെ 3 മണി 4 മണി വരെ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. അത്രമാത്രം സമയം, അവേഴ്സ് ആൻഡ് അവേഴ്സ്, മിനിമം 10 hours ആണ് ഒരു ഗെയിമറ് ഗെയിം കളിക്കുന്നതെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അത്രയും സമയം നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ, കളിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങളൊരു അഡിക്റ്റാണ്. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെല്ലാം താറുമാറായി, നിങ്ങൾ ആരെയും ബഹുമാനിക്കുന്നില്ല, ആരെയും കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, മുമ്പ് നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ ചേഞ്ചസ് വന്നു എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ അഡിക്റ്റാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ദേവിക ആണ് ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നത്. ശുചിത്വമൊന്നും ആവശ്യമായിട്ട് ദേവിക്ക് തോന്നുന്നില്ല. ഇപ്പം നല്ല വൃത്തി ഉണ്ടായിരുന്ന കുട്ടിയാണ്. മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു അഡിക്റ്റാണ്. നിങ്ങളൊരു സ്റ്റുഡൻറ്റോ ഒരു ടീച്ചറോ ഒരു ഓഫീസറോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ നിങ്ങളുടെ ആ കറക്റ്റ് ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഓഫീസിൽ പോയിരുന്നിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ, അവിടെയൊക്കെ നിങ്ങൾ തലേന്ന് കഴിച്ച ഗെയിമിൻ്റെ റിഫ്ലക്ഷൻസ് വരുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ തീർത്തും ഒരു ഗെയിം അഡിക്റ്റാണ്. ഗെയിമുകളുടെ ലോകത്ത് ഞാൻ പറഞ്ഞു, ഈ എപ്പിക് ഗെയിമുകൾ ആയിരക്കണക്കിനാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിമുകളെ കുറിച്ചും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ PUBG ആണ് ഇപ്പോഴത്തേത്, നാളെ എനിക്കറിയില്ല.
പക്ഷെ ലോകവ്യാപകമായിട്ട് ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ജി അല്ല, MMORPG, ലീഗ് ഓഫ് ലെജൻഡ്സ്, വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ്, ഫോർട്ട്നൈറ്റ്, ഫൈനൽ ഫാന്റസി, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടാണ്. നമ്മുടെ നാട്ടില് ഓരോ മാനസികാരോഗ്യ കേന്ദ്രത്തിലും ഓരോ സൈക്കോളജിസ്റ്റിന്റെ ക്ലിനിക്കിലും ഓരോ കൗൺസിലിംഗ് സെന്ററിലും എത്തിപ്പെടുന്ന മാനസിക രോഗികളുടെ മനോവിഷമങ്ങൾ, മാനസിക വിഷമങ്ങളിൽ പെട്ടിട്ടുള്ളവരുടെ ഡിപ്രഷനും മരണഭയവും ഉറക്കമില്ലായ്മയും ഒക്കെ ആയിട്ട് എത്തിപ്പെടുന്ന ആളുകളുടെ കണക്കുകൾ എടുത്താൽ കിട്ടുന്ന റിസൾട്ട് പേടിപ്പിക്കുന്നതായിരിക്കും. നമുക്കങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് കണക്കൊന്നും ഇത് ഇനിയും അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നു, നമ്മുടെ നാട്ടിലെ കാര്യം എനിക്കറിയാം, ഗാംബ്ലിംഗ് നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും പാർക്കിലോ മരച്ചുവട്ടിലോ ഇരുന്ന് നാലഞ്ച് പേര് ചേർന്ന് കാർഡ്സ് കളിക്കുവാണെങ്കിൽ പോലീസ് അവരെ ഓടിച്ചിട്ട് പിടിക്കും, ഫൈനിടും, വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അതേ പോലീസുകാരുടെ പോലീസ് സ്റ്റേഷനിലിരുന്ന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മൊബൈലിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഗെയിം കളിക്കാം, ആരും നിങ്ങളെ പിടിക്കത്തില്ല. കാർഡ്സ് കളിക്കുമ്പോൾ 10 രൂപയാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ പോകുന്നത് ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിലോ ഡെബിറ്റ് കാർഡിലോ ക്യാഷ് മൊത്തം ആയിരിക്കും. പക്ഷെ അതൊരു ഗാംബ്ലിംഗ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ആരും കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ ഈ ഗെയിം കളിച്ചാലുള്ള ഭവിഷ്യത്തുകൾ? ഞാനൊരു ജസ്റ്റ് ദേവികയുടെ കാര്യമാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുന്ന നിരവധി പേരിലെ ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നോയിഡയില ഒരു വീട്ടിലെ അമ്മയെയും ഒരു പെൺകുട്ടിയെയും ആരോ കൊന്നു. അച്ഛൻ ദൂരെ ആയിരുന്നു, ബിസിനസ് മാൻ ആണ്. മകനുണ്ട്, മകനെ കാണുന്നില്ല. ആരാണ് കൊന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പോലീസ് സർവ്വ വഴിയും നോക്കി, ഒരു രക്ഷയും ഇല്ല. അവസാനം അവരുടെ വീടിനടുത്തുള്ള ഒരു CCTV പരിശോധിച്ചു. CCTV-യിൽ ഈ അമ്മയുടെ മകന് ഒരു ബാക്ക് പാക്കുമായിട്ട് വീട്ടിലേക്ക് വരുന്നതും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് പോകുന്നതുമാണ് ആയിട്ടുള്ള ദൃശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ മകനാണ് കൊന്നത് എന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ അച്ഛനത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം ആ അച്ഛൻ്റെ മകനെ അറിയാം. വളരെ സ്വീറ്റ് ആയിട്ടൊരു പയ്യൻ. ആ മകനിൽ ആ അച്ഛനും അമ്മയ്ക്കും അനുജത്തിക്കും ഒക്കെ വളരെ സേഫ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം അത്രയും സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള സ്വഭാവ വിശേഷങ്ങളായിരുന്നു ആ കുട്ടിയിൽ. പക്ഷെ ആ അച്ഛന് മനസ്സിലായില്ല, ആ മകൻ അടുത്ത കാലത്തായിട്ട് കളിച്ച ഗെയിം ഹൈസ്കൂൾ മീറ്റ് എന്നൊരു ചലഞ്ചിങ് ഗെയിമായിരുന്നു. ബ്ലൂവേലൊക്കെ ഇറങ്ങി അതേ സമയത്താണ് ഈ സംഭവം നടന്നത്. എൻ്റെ ചില എന്നെ കേൾക്കുന്ന ചില സുഹൃത്തുക്കൾക്ക് ഓർമ്മ കാണും. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് 55 വയസ്സുള്ള ഒരു സ്ത്രീയെ മുഹമ്മദ് ബിലാൽ കൊന്നു. മുഹമ്മദ് ബിലാൽ കളിച്ചിരുന്നതും ഒരു എപ്പിക് ഗെയിമാണ്. അതെ, നമ്മുടെയൊക്കെ ഫേവറേറ്റ് പബ്ജി. മനസ്സിലാക്കുക, വെർച്വൽ വേൾഡിലെ കൊന്നു കൊന്ന് കൊല്ലുന്നത് അത്ര വലിയ കാര്യമൊന്നും ആയിട്ട് തോന്നത്തില്ല നമ്മുടെ തലയ്ക്ക്. തലച്ചോറിനുള്ളിലേക്ക് വീഴുന്ന ചിത്രങ്ങൾ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്താൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല.
കാൾ റോഗേഴ്സ് എന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലൈൻറ്റ് സെൻറ്റേർഡ് കൗൺസിലിംഗ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആളുകളെ കറക്ഷൻ ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാ മനുഷ്യരും നല്ലവരാണ്, ബേസിക്കലി ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഗുഡ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറിനോടാണ്, വ്യക്തിത്വത്തോടാണ്, നിങ്ങളുടെ ജീവിത രീതികളോടാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾക്ക് ഒരുപാട് ലെവലും പ്രൈസും ട്രോഫിയും ഒക്കെ കിട്ടുമായിരിക്കും. അൾട്ടിമേറ്റ്ലി ദ ലോസർ നിങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ചിന്തിക്കാം, മനസ്സിലാക്കാം, പ്രകൃതിക്കനുസരിച്ചിട്ട് ജീവിക്കാം. ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? തലച്ചോറിനെ നശിപ്പിക്കാതിരിക്കാനുള്ള ഗെയിമുകൾ കളിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളാരും പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് ഈ എപ്പിക് ഗെയിം, ന്യൂജൻ ഗെയിം, അൺറിയൽ മെഷീൻസ് എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന ഗെയിമേഴ്സ് ദയവ് ചെയ്ത് ചിന്തിക്കുക. നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ഞങ്ങൾക്കും നിങ്ങളെ നഷ്ടപ്പെടുക മാത്രമല്ല, നിങ്ങളൊരു ആൻറ്റി സോഷ്യലായി മാറുകയും ചെയ്യും. അതുമാത്രമല്ല, പലപ്പോഴും അൾട്ടിമേറ്റ്ലി ഒരു മെൻ്റൽ അസൈലത്തിലായിരിക്കും എത്തിപ്പെടുക എന്ന് ബോധ്യത്തോടുകൂടി മാത്രം കളിക്കുക. അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഗെയിമുകൾ കളിക്കുക, നാശത്തിൻ്റെ ഗെയിമുകളല്ല. അതും റിയൽ വേൾഡിൽ കളിക്കാൻ ശ്രമിക്കുക. എന്നെ കേട്ടിരുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദി.